Uravida Malinia Samskarna Bodham General Letitia, Plastic Atacamula Malinangal Samskarikinadinde, Shastri Vashangala Kurcha Generalka Avabotham Pagarna, Malinia Muktamaya Andiricham Urukuga and the Lechitode, Adimali Gramma Panjaitil Arampishadana, Plastic Shredding Unit, Shakarikin the Plastic Malinangal Shredding Unit Lude, Samskarikinadula Protangalum, Vijayagaramai, Natapilaki, and the Nilavil Plastic Shredding Unit in the Incinator Tagar Lighter Nalagalai, Idumulam Plastic Malinia Samskarnam Tarumaraya Stidia. കാണാം പൊതുജന അഭിപ്രായങ്ങളും വ്യാപാരികളുടെ പ്രതികരണങ്ങളും ഉറവിട മാലിന്യ സംസ്കരണവും പ്ലാസ്റ്റിക് ക്യാരി ബാഗുകളുടെ നിരോധനവും സമഗ്ര ശുചിത്വ സംവിധാനവും ഒരുക്കിയതിൽ ജില്ലയിലെ മാതൃകാ ഗ്രാമപഞ്ചായത്തായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത്. ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കുന്ന ഗ്രീൻ അടിമാലി ക്ലീൻ ദേവിയർ പദ്ധതിയുടെ ഭാഗമായി എറോബിക് കമ്പോസ്റ്റ് പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ് എന്നിവയുടെ പ്രവർത്തനം ഊർജിതമായി നടപ്പിലാക്കി. മാലിന്യങ്ങൾ അത്യാധുനിക സംവിധാനത്തിലൂടെ സംസ്കരിക്കുവാനുള്ള നടപടിയും ആരംഭിച്ചു. ഉറവിട മാലിന്യ സംസ്കരണ ബോധം ജനങ്ങളിൽ എത്തിച്ച് പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിന്റെ ശാസ്ത്രീയ വശങ്ങളെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം പകർന്ന് മാലിന്യ മുക്തമായ അന്തരീക്ഷം ഒരുക്കുകയെന്ന ലക്ഷ്യത്തിലേക്ക് ഗ്രാമപഞ്ചായത്ത് എത്തിക്കഴിഞ്ഞിരുന്നു. ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പഞ്ചായത്തിലെ ഷ്രെഡിംഗ് യൂണിറ്റിലൂടെ സംസ്കരിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും വിജയകരമായി നടപ്പിലാക്കി. ലക്ഷക്കണക്കിന് രൂപ മുടക്കിയാണ് അത്യാധുനിക സജ്ജീകരണങ്ങളോടെ പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ് നിർമ്മിച്ചത്. പൊതുനിരത്തിൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിച്ചും തുടർച്ചയായി പരിശോധന നടത്തി മാലിന്യ നിക്ഷേപിക്കുന്നവർക്കെതിരെ പിഴ ചുമത്തിയും പഞ്ചായത്ത് നടത്തിയ മുൻകരുതലുകൾ ഏറെ ഫലപ്രദമായി മാറി. എന്നാൽ നിലവിൽ പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റിന്റെ ഇൻസിനേറ്ററിന്റെ പുകക്കുഴൽ തകരാറിലായിട്ട് നാളുകൾ ഏറെയായി. ഇതുമൂലം പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണവും താറുമാറായ സ്ഥിതിയാണ്. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ എന്നും നമുക്കൊരു തലവേദനയാണ് അല്ലെ. എന്നാൽ പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണത്തിലും സമഗ്ര മാലിന്യ ശുചിത്വത്തിലുമൊക്കെ ജില്ലയിലെ മാതൃകാ പഞ്ചായത്തായിരുന്നു അടിമാലി ഗ്രാമപഞ്ചായത്ത്. പ്ലാസ്റ്റിക് മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ് ആരംഭിച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ അത്യാധുനികമായിട്ടുള്ള രീതിയിൽ സംസ്കരിക്കുന്നതിനുള്ള അവബോധം മനുഷ്യരിൽ സൃഷ്ടിച്ചു. എന്നാൽ ഈ പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റിന്റെ ഇൻസിനേറ്റർ തകരാറിലായിട്ട് നാളുകൾ ഏറെയായി. ഇതുമൂലം പ്ലാസ്റ്റിക് മാലിന്യ സംസ്കരണവും അവതാളത്തിലായ അവസ്ഥയിലാണ്. കാണാം പൊതുജന അഭിപ്രായങ്ങളും വ്യാപാരികളുടെ പ്രതികരണങ്ങളും. പൊതുജന അഭിപ്രായങ്ങൾ ഇങ്ങനെ. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം എത്രയും പെട്ടെന്ന് ഉപയോഗപ്രദമാക്കണമെന്നാണ് ആവശ്യം. അല്ലാത്തപക്ഷം പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൂട്ടിയിട്ട് കത്തിക്കുന്നതിൽ നിന്നുയരുന്ന പുക പൊതുജനാരോഗ്യത്തെ ബാധിക്കുന്നുവെന്നും ജനങ്ങൾ പറയുന്നു. ബന്ധപ്പെട്ട അധികാരികൾ ഇതിനൊരു പരിഹാരം കാണുകയും അടിമാലി നിവാസികളുടെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയുള്ള ഈ പുക കത്തിക്കൽ, അതായത് പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കത്തിച്ചുകൊണ്ട് ശ്വസിക്കുന്ന മാരകമായ രോഗങ്ങൾക്ക് അടിമയായിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ അതിനൊരു പരിഹാരം ബഹുമാനപ്പെട്ട അധികാരികൾ ഇന്ന് ഉണർന്ന് പ്രവർത്തിക്കേണ്ടതാണെന്നും വ്യാപാരികളുടെ പക്ഷം ഇങ്ങനെ. ഗ്രാമപഞ്ചായത്ത് സ്വന്തം നിലയിൽ മാലിന്യ സംസ്കരണം ഏറ്റെടുത്തിട്ട് വേണ്ട രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നില്ലെന്നാണ് ആക്ഷേപം. ഇൻസിനേറ്റർ തകരാറിലായിട്ടും നന്നാക്കുവാൻ നടപടിയില്ല. ശാസ്ത്രീയമായ രീതിയിൽ മാലിന്യങ്ങൾ സംസ്കരിക്കുവാനുള്ള സംവിധാനവും പ്ലാസ്റ്റിക് തരംതിരിച്ച് റീസൈക്കിൾ ചെയ്യുവാനുമുള്ള സംവിധാനം പഞ്ചായത്ത് ഒരുക്കണമെന്നാണ് വ്യാപാരികളുടെ പക്ഷം. ഈ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിക്കാൻ കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത്തരം വേസ്റ്റ് സംഭരിക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പ്ലാസ്റ്റിക് ഒക്കെ കത്തിക്കുക എന്ന് പറഞ്ഞാൽ അതിനകത്ത് പലതരത്തിലുള്ള വിഷവാതകങ്ങളാണ് അതിന് പുറത്തേക്ക് വരുന്നത്. അത് വളരെയധികം ആ പ്രദേശത്ത് താമസിക്കുന്ന അല്ലെങ്കിൽ മുഴുവൻ ജനങ്ങൾക്കും, ഈ പ്രദേശത്ത് മാത്രമല്ല, ഇത് പടർന്ന് വായു മലിനീകരണം ഉണ്ടാക്കുന്ന എല്ലാ പ്രദേശത്തും ആളുകളുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അടിയന്തരമായി ശാസ്ത്രീയമായ നിലയിൽ മാലിന്യ നിർമ്മാർജ്ജനം, മാലിന്യം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനം അടിമാലി ഗ്രാമപഞ്ചായത്ത് ഏർപ്പെടുത്തണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. പ്ലാസ്റ്റിക് എന്ന മാലിന്യത്തെ ശാസ്ത്രീയമായ രീതിയിൽ സംസ്കരിച്ചില്ലെങ്കിൽ അവ മനുഷ്യന്റെ ആരോഗ്യത്തിന് ഹാനികരവും അന്തരീക്ഷ മലിനീകരണത്തിനും ഇടയാക്കും. ഇതുമൂലം വലിയ ആരോഗ്യ പ്രശ്നങ്ങളും ഉടലെടുക്കും. പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ് പ്രവർത്തനം ഉടൻ കാര്യക്ഷമമാക്കണമെന്നാണ് ആവശ്യം. പൊതുജന ആരോഗ്യത്തെ ബാധിക്കുന്ന വലിയൊരു പ്രശ്നമാണ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കത്തിക്കുക എന്നത്. അതുകൊണ്ട് തന്നെ അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുള്ള പ്ലാസ്റ്റിക് ഷ്രെഡിംഗ് യൂണിറ്റ് എത്രയും വേഗം പ്രവർത്തനക്ഷമമാക്കണമെന്നാണ് ആവശ്യം. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് റീസൈക്കിൾ ചെയ്യുന്നതിനുള്ള സംവിധാനം ഒരുക്കണമെന്നുമാണ് വ്യാപാരികളും പൊതുജനങ്ങളും ആവശ്യപ്പെടുന്നത്. ക്യാമറാമാൻ എസ് സൽവരാജിനോടൊപ്പം അടിമാലിയിൽ നിന്നും മേബിൾ മാത്യു, മീഡിയ ന്യൂസ്.